വഞ്ചിയൂർ പ്രവീൺ കുമാറാണ് ഇന്ന് ലേഡീസ് ബാൻഡിൽ അതിഥിയായി ചേരുന്നത്. സിനിമാ സീരിയൽ നടൻ എന്ന നിലയിൽ മലയാളികൾക്ക് പ്രിയപ്പെട്ട താരമാണ് അദ്ദേഹം. എന്നാൽ ഇദ്ദേഹത്തിന്റെ പ്രധാന മേഖല കഥാപ്രസംഗമാണ്. അടുത്തിടെ കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ കലാകാരനാണ്. കഥാപ്രസംഗത്തിന് നൽകിയ സമഗ്ര സംഭാവന മാനിച്ചായിരുന്നു അവാർഡ്. ഈ പശ്ചാത്തലത്തിൽ കഥാപ്രസംഗ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം വഞ്ചിയൂർ പ്രവീൺ കുമാർ ചേരുകയാണ്. സ്വാഗതം ശ്രീ പ്രവീൺ കുമാർ. സ്വാഗതം. അതിനെ ആശംസകൾ അറിയിക്കുന്നു. അതുതന്നെയായിരിക്കും ഏറ്റവും പുതിയ വിശേഷം അല്ലേ? അതെ, താങ്ക് യു സോ മച്ച്. എങ്ങനെ പോകുന്നു കലാജീവിതം? പുതിയ വർക്കുകൾ എന്തൊക്കെയാണ്? കലാജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഥാപ്രസംഗ രംഗത്തേക്കുള്ള എന്റെ 50-ാമത് വർഷത്തോട് അടുക്കുന്ന ഒരു വർഷവും കൂടിയാണ് ഈ വർഷം. അതിന് സംഗീത നാടക അക്കാദമിയുടെ ഈ അവാർഡ് വലിയ മാറ്റു കൂട്ടുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാനൊരു കഥയുടെ റിഹേഴ്സലിലാണ്. എൻ്റെ വീട്ടിൽ ഇപ്പോൾ റിഹേഴ്സലിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ ലൈവിലേക്ക് കയറിയത്. ഇന്ന് ഇവിടെ നഗരൂർ മാടപ്പാട് ശ്രീ മാടൻ ക്ഷേത്രത്തിൽ ഇന്ന് എൻ്റെ കഥാപ്രസംഗ പരിപാടിയുണ്ട്. അപ്പം പുതിയ കഥയാണ് ഇന്ന് അവിടെ അവതരിപ്പിക്കുന്നത്. അപ്പം അതിൻ്റെ ഓർക്കസ്ട്രയും മറ്റുമൊക്കെ വീട്ടിലാണ് ഉള്ളത്. അവരുമായിട്ടൊക്കെ ഞാൻ അതിൻ്റെ പാട്ടുകളൊക്കെ ഒന്ന് വെറുതെ നോക്കി ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഈ ലൈവിലേക്ക് വന്നു. പുതിയ കഥയാവുമ്പോ സ്വാഭാവികമായിട്ടും സ്റ്റേജിൽ തന്നെ അവതരിപ്പിക്കണമെന്നാവും. ഞങ്ങളുടെ പ്രേക്ഷകരോട് വേറൊരു കഥ ഒന്ന് പെർഫോം ചെയ്യാമോ? ഇതിലെ പാട്ടുകൾ പാടാം. പുതിയ കഥയിലെ പാട്ടുകൾ പാടുന്നതിന് കുഴപ്പമില്ല. കഥ അതിപ്പോ വേദിയിലായാലും ഇപ്പൊ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലായാലും പറയുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അത് ഈ തീരെ ഓപ്പണായി സ്റ്റേജിൽ പറയാൻ വേണ്ടി ഇരിക്കുന്ന ഒരു കഥ എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതിലെ പാട്ടുകൾ പാടുന്നതിൽ വിഷമമില്ല. ശരി, പ്ലീസ്. അത് പാടണം അല്ലേ? അതെ അതെ. ആ ശൂർപ്പണഖ പറഞ്ഞത് എന്ന കഥയാണ് ഇപ്പോ ഞാൻ ഇവിടെ, അതിലെ ചില പാട്ടുകളാണ് ഞാൻ ഇപ്പൊ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നോടൊപ്പം എന്റെ ഓർക്കസ്ട്ര ഉണ്ട്. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. പിന്നെ അവരെ ഓർക്കസ്ട്രയിൽ കൂടെ കമ്മിറ്റ് ചെയ്യണമെന്നുണ്ടോ? താങ്കൾ ഒന്ന് പരിചയപ്പെടുത്തിയാ മതി, പേര് പറഞ്ഞാൽ മാത്രം മതി. പേര് പറഞ്ഞാൽ മതി. അപ്പോ ഞാന് എന്നോടൊപ്പം പിന്നെ ഹാർമോണിയം വായിക്കുന്നത് ശ്രീ കാട്ടാക്കട MG ബാലേഷ്. തബല വാക്ക് വായിക്കുന്നത് ശ്രീ അനീഷ് പൊട്ടൻകാവ്. റെജിയാണ് എന്റെ കീബോർഡ് വായിക്കുന്നത്. സുധാകരൻ ഓൾറൗണ്ട് മ്യൂസിക്കും വായിക്കും. എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പൊ ഞാൻ ഈ കഥയിലെ ഒരു പാട്ട് പാടാം. ചീരാതു കെടുത്താതെ പൂന്തു മാരണം മുഖം ചുണ്ടു ചുണ്ടോടമർത്തി ചുണ്ടു ചുണ്ടോടമർത്തി മൺചെരാതു എടുത്താതെ പൂന്തു മാരണം കവർന്നു ചുണ്ടോടമർത്തി ചുണ്ടു ചുണ്ടോടമർത്തി. പുതിയ കഥയുടെ ഒരു പാട്ടാണ്. എപ്പോഴായിരുന്നു കഥ പറഞ്ഞു തുടങ്ങിയത് എന്ന് വെച്ചാ, എവിടെയായിരുന്നു തുടക്കം കഥാപ്രസംഗത്തിന്റെ? 1975 ഡിസംബർ മാസം 12-ാം തീയതിയാണ് ഞാൻ ആദ്യമായി പൊതുവേദിയിൽ കഥ പറയുന്നു. തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ ശ്രീകണ്ഠേശ്വരം ക്ഷേത്ര സന്നിധിയിലാണ് ഞാൻ ആദ്യം കഥ അവതരിപ്പിക്കുന്നത്. പിന്നീട് എപ്പോഴായിരുന്നു നാടകത്തിലേക്കും അതിനുശേഷം സിനിമയിലേക്കും ഒക്കെ എത്തിയത്? നാടകവും കഥാപ്രസംഗവും സമാന്തരമായി കൊണ്ടുനടന്ന ഒരു കാലമുണ്ടായിരുന്നു.
അപ്പോ കഥാപ്രസംഗത്തിന്റെ തുടക്കകാലത്തുണ്ടാകുന്ന ചില ബാലാരിഷ്ടതകൾ, ഇതൊരു പ്രൊഫഷണൽ പരിപാടിയായി ഞാൻ തിരഞ്ഞെടുക്കുന്നതിന് തൊട്ടു മുമ്പായി കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്ന ആ കാലത്ത് നാടകവും കഥാപ്രസംഗവും ഒക്കെ ചെയ്യേണ്ടതായ ഒരു സാഹചര്യം നിലവിൽ വന്നിരുന്നു. അപ്പൊ അത് കഥാപ്രസംഗമുള്ള ദിവസങ്ങളിൽ നാടകം കൊടുക്കാതിരിക്കുക, നാടകമുള്ള ദിവസങ്ങളിൽ കഥാപ്രസംഗം കൊടുക്കാതിരിക്കുക, അങ്ങനെ വളരെ ശ്രമകരമായി ആ കാലത്ത് രണ്ടും സമാന്തരമായി ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു ഈ അമച്ചർ നാടകങ്ങൾക്കും പിന്നീട് പ്രൊഫഷണൽ നാടകങ്ങൾ ചെയ്തു തുടങ്ങി ആ സമയത്താണെന്ന് തോന്നുന്നു സീരിയലിലേക്ക് എത്തിയത്. എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ദൂരദർശനിലാണെന്ന് തോന്നുന്നു ജ്വാലയായി എന്ന് പറഞ്ഞിട്ടൊരു സീരിയലാണ് തങ്ങളെ കൂടുതലായിട്ട് ആളുകൾ അറിഞ്ഞു തുടങ്ങി. അതെ, അത് ഏത് കാലഘട്ടമായിരുന്നു, എങ്ങനെയാണ് സീരിയലിലേക്കും അതിനുശേഷം ബിഗ് സ്ക്രീനിലേക്കും ഒക്കെ മാറുന്നത്? ഞാന് കഥാപ്രസംഗത്തിൽ കഥാപ്രസംഗമാണ് എന്റെ ആദ്യ തട്ടകം. അത് കഴിഞ്ഞ് നാടകത്തിലേക്ക് വന്നു എങ്കിലും കഥാപ്രസംഗം ഞാൻ സജീവമായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഥാപ്രസംഗത്തിനൊരു ചെറിയ എന്താ പറയുക, ഒരു ചെറിയ അപജയം എന്ന് ആക്കി ഉപയോഗിച്ചുകൂടാ. കഥാപ്രസംഗത്തിനൊരു സ്വാഭാവികമായും എല്ലാ കലാരൂപങ്ങൾക്കും ഉണ്ടാകുന്ന ഒരു തളർച്ച കഥാപ്രസംഗത്തിന് ഉണ്ടായി എന്ന് പറയാം, അത് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ കഥാപ്രസംഗത്തിന് മാത്രമല്ല, കേരളത്തിൽ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന എല്ലാ കലകൾക്കും ഇത്തരം കുഴപ്പങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒരു സീസണിൽ നാടകമാണെങ്കിൽ, മറ്റൊരു സീസണിൽ ബാലയാണെങ്കിൽ, മറ്റൊരു സീസണിൽ ഗാനമേളയാണെങ്കിൽ, വേറൊരു സീസണിൽ കഥാപ്രസംഗമാണെങ്കിൽ, എല്ലാം ആസ്വാദകരുടെ അഭിരുചിക്കനുസരിച്ച് ഇത് മാറിക്കൊണ്ടേയിരുന്നു. അങ്ങനെ വന്നപ്പോൾ കഥാപ്രസംഗവും കുറഞ്ഞു വരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതായത് എന്നെ പോലുള്ള ഗാഥികന്മാർക്ക് കുറഞ്ഞു വരുന്ന ഒരു കാലയളവ് ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ ഈ സീരിയൽ മേഖലയുമായി ബന്ധപ്പെടുന്നത്. അങ്ങനെയാണ് ഞാനൊരു സീരിയലിൽ ആദ്യമായി അഭിനയിക്കാൻ വരുന്നത്. ഇപ്പോഴും ഒരുപാട് കഥാപാത്രങ്ങൾ സീരിയലിലാണെങ്കിലും സിനിമയിൽ, എനിക്ക് തോന്നുന്നു വേട്ട ഇവിടെ അങ്ങനെ പുതിയ സിനിമകളിലും എല്ലാം താങ്കളെ കണ്ടിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ അഭിനയം, ഇതിനൊപ്പം തന്നെ കഥാപ്രസംഗത്തിനൊപ്പം ഒരുപാട് സമയം പ്രാക്ടീസ് ഒക്കെ വേണ്ട കാര്യം കൂടിയാണല്ലോ, അപ്പം അഭിനയം കഥാപ്രസംഗം എല്ലാം ഒരുമിച്ച് തന്നെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണോ? അതെ, ഞാൻ അത് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇത് അങ്ങനെ തന്നെയാണ്. ഞാൻ കഥാപ്രസംഗ കലയെ ചേർത്ത് വെച്ച് ജീവിക്കുന്ന ഒരാള് കൂടിയാണ്. കാരണം അല്ല, താങ്കളുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നു അതാണ്. മറ്റേ പലരും നാടകത്തിൽ നിന്നൊക്കെ മാറി വരുമ്പം സിനിമയിൽ പിന്നെ സിനിമ മാത്രമായി ചുരുങ്ങാറുണ്ട്, പക്ഷെ താങ്കൾ ഈ രണ്ട് മേഖലയിലും ഒരുപോലെ. അതെ അതെ, അത് ഇതെന്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞാല് കഥാപ്രസംഗം എന്റെ ജീവിതമാണ്. എന്റെ ജീവിത സാഹചര്യങ്ങളിൽ എന്നെ പിടിച്ചു നിർത്തിയ ഒരു കലാരൂപമാണ് കഥാപ്രസംഗം. ഒരു ഗാഥികൻ എന്ന ലേബലിലാണ് ഞാൻ അഭിനയ രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ അവർക്ക് എന്നെ സെലക്ട് ചെയ്യുമ്പോൾ പല സംവിധായകർക്കും വേറെ സംശയത്തിനൊന്നും ഇട നൽകിയിട്ടില്ല. കാരണം കഥാപ്രസംഗകനാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് എല്ലാം ചെയ്യേണ്ടി വരും. അഭിനയിക്കാൻ ഏത് കഥാപാത്രങ്ങളെയും നമ്മുടെ ഈ കലാരൂപത്തിൽ അവതരിപ്പിക്കണം. ഒരു കഥയെടുക്കുമ്പോൾ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ, വില്ലൻ കഥാപാത്രങ്ങൾ, നായകൻ നായിക, വൃദ്ധ കഥാപാത്രങ്ങൾ, കുഞ്ഞുങ്ങൾ, ടിപ്പിക്കൽ ക്യാരക്ടേഴ്സ് ഒക്കെ ഒരാള് ഈ വേദിയിൽ നിന്ന് നമ്മൾ അവതരിപ്പിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോ എന്റെ അഭിനയ ജീവിതത്തിൽ കഥാപ്രസംഗം എന്നെ ഒരുപാട് സ്വാധീനിച്ചു. അപ്പൊ അത് പലരും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു ഗാഥികനാണെന്ന് പറയുമ്പോൾ തന്നെ ആ അഭിനയത്തിൽ വേറെ സംശയമൊന്നും ആരും അങ്ങനെ പ്രകടിപ്പിക്കാറില്ല. അത് ഇത് ഈ കഥാപ്രസംഗ കലയ്ക്ക് മാത്രമായിട്ടുള്ള ഒരു സംഗതിയാണ്. നാടകം അഭിനയിച്ചാലും സിനിമ അഭിനയിച്ചാലും ഒക്കെ സാങ്കേതികമായ മറ്റ് സഹായ സൗകര്യങ്ങളുണ്ട്. കഥാപ്രസംഗത്തിന് അകപ്പെടെ ഉള്ളത് ഓർക്കസ്ട്രയുടെ ബലമാണ്. അത് ശ്രുതിയും താളവും പോകാതിരിക്കാൻ, പിന്നെ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അധികം ബുദ്ധിമുട്ട് പോറും തോന്നാതിരിക്കാനും ഒക്കെയാണ് ഈ ഓർക്കസ്ട്രയുടെ സപ്പോർട്ട്. പക്ഷേ ഗാഥികൻ ഒറ്റയ്ക്ക് നിന്ന് കഥ പറഞ്ഞ് ഫലിപ്പിച്ചാലേ കഥാപ്രസംഗം വിജയിക്കും. അതിനൊരു ബലം കൂട്ടാൻ ഓർക്കസ്ട്രക്കാർ, എന്റെ ഓർക്കസ്ട്രക്കാർ ഇവിടെ ഇരിപ്പുണ്ട്, അവരെല്ലാം ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെയും ഒക്കെ സപ്പോർട്ട് ഒരു കഥാപ്രസംഗത്തിനെ സംബന്ധിച്ച് വേണം. ഒരു വിധം പാടണം, നന്നായി മലയാള ഭാഷ കൈകാര്യം ചെയ്യണം, സാഹിത്യവുമായി അല്പമെങ്കിലും ബന്ധം ഉണ്ടാവണം, കാലിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ കഥാപ്രസംഗത്തിലൂടെ അവതരിപ്പിക്കണം. അപ്പൊ ഇത്തരം ഒരുപാട് ഘടകങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു കഥാപ്രസംഗം ഇത് പറഞ്ഞ് വിജയിപ്പിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കടമ്പകൾ കടന്നു വരുമ്പോഴാണ്, പ്രേക്ഷകർ അത് ഇഷ്ടപ്പെടുമ്പോഴാണ് കഥാപ്രസംഗം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു വരുന്നത്. പിന്നെ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാട് എന്ന് പറയുന്ന ഒരവസ്ഥയും കൂടി ഇവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടി വെച്ചാൽ പിന്നെ അത് തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു രീതിയുണ്ട്. അത് ആശാസ്യമല്ല. കാരണം ഏത് കല ചെയ്താലും അത് സ്ഥായിയായി അതിന്റെ അടിസ്ഥാനപരമായി കുറച്ചെങ്കിലും നമ്മൾ മനസ്സിലാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് വരുന്നതാണ് അതിന്റെ ഒരു ശരിയായ മാർഗം എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഒരു കഥ കൂടി പെർഫോം ചെയ്യാം.
ആ ഒരു ഒരു കഥയും കൂടെ പറയാം. ഒരു ചെറിയ പ്രിപ്പറേഷൻ സമയം തരാം, ഓർപ്പ് എടുത്തോളൂ, സമയം എടുത്തോളൂ. അല്ലേ, മനുഷ്യ സ്നേഹതീർത്ഥം ഞാൻ പറയാം, സ്നേഹതീർത്ഥം പറയാം. അതില് അതിലെ പാട്ട് പ്രഭാതത്തിന്റെ ഒരു പാട്ട് നേരം മഞ്ഞണിപ്പൂക്കില. മഞ്ഞണിപ്പൂക്കില തുമ്പിൽ വന്നപ്പോഴും ശ്രീ പ്രവീൺ കുമാർ, താങ്കൾ റെഡിയാണെങ്കിൽ തുടങ്ങാമോ? തുടങ്ങാം, തുടങ്ങാം. മുട്ടത്തെ അണ്ണാറ കണ്ണീര പള്ളിക്കുളം അധ്യാപകനാണ് നമ്പ്യാർ മാഷ്. അദ്ദേഹം മുണ്ട് മടക്കി കുത്തി ചൂട്ട് വീശി തെളിച്ചുകൊണ്ട് വേഗം വീട്ടിലേക്ക് നടന്നു. പടിഞ്ഞാറ് നിന്നും അടിച്ചു വരുന്ന കാറ്റിന് നല്ല തണുപ്പ്, മഴ പെയ്തേക്കാം. വെട്ടുപാത വിട്ട് പ്രധാന പാതയിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല വെളിച്ചം, തെരുവ് വിളക്കുകൾ പ്രകാശം പരത്തി. നമ്പ്യാർ മാഷ് ആ ചൂട്ട് കുത്തി അണച്ച് വേലിപ്പുറത്തിക്കിടയിൽ വെച്ചു. അവിടെ ഇരിക്കട്ടെ, നാളെ എടുക്കാം. ധൃതി വെച്ച് വേഗം വീട്ടിലേക്ക് നടന്ന നമ്പ്യാർ മാഷ് പെട്ടെന്ന് നിന്നു. ആ വിളക്കുകാരന്റെ ചൂട്ടിൽ ആരോ ഏതെങ്കിലും കള്ളന്മാർ പതിഞ്ഞിരിക്കുകയാണ്. സൂക്ഷിച്ചു നോക്കി, കള്ളനല്ല ആ ഇരിക്കുന്ന ആള്, കള്ളനല്ല. താൻ ഹെഡ്മാസ്റ്ററായി ജോലി തൊക്കുന്ന ഹൈസ്കൂളിൽ ആ വർഷം 10-ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് പ്രതീക്ഷിക്കുന്ന ഏക വിദ്യാർത്ഥി. അവൻ ചാടി എണീറ്റു. എന്തിനാണോ താൻ ഇവിടെ വന്നിരിക്കും? പക്ഷേ നാളെ കഴിഞ്ഞ പരീക്ഷ പഠിക്കുക. ഓ, അതിനെന്താ താൻ കരയുന്നിരിക്കുന്നു? അച്ഛനെന്നും ഓ ഗോവിന്ദപിള്ള ഇന്നും കുടിച്ചു അല്ലെ? പിന്നെ ശിഷ്യനെയും ചേർത്ത് പിടിച്ച് നടത്തി കയറുമ്പോൾ ഇതാ വഴിയരികിൽ ചെമ്പകശ്ശേരി തറവാട്. ഹസ്തം ചാലംബഹീനമായി തീർന്നൊരു ആഢ്യപ്രതാപത്തിൽ അസ്ഥി ഗൂഢം. അസ്തമിച്ചാലംബഹീനമായി തീർന്നൊരു ആഢ്യപ്രതാപത്തിൽ അസ്ഥി ഗൂഢം. ഇത്രയും
ോടിന്ന് ആകാശ ദീപങ്ങളെ അസ്തമിച്ചാലം ഭാഗ്യപ്രദാന ചെമ്പാശ്ശേരി തറവാ ഒരു പഴയ നാലുകെട്ട് പഠിപ്പുറി. ഇപ്പൊ നാലുകെട്ടിൽ ആകപ്പാടെ ഒരു കെട്ടേ ഉള്ളൂ, അതും മൗലരത്ത് ഓലക്കെട്ട്. ബാക്കിയൊക്കെ ചെമ്പകശ്ശേരി ഗോവിന്ദപിള്ള പൊളിച്ചു വിറ്റു ചാരായ ഷാപ്പിൽ കടത്തിട്ട. പണ്ട് മാർത്താണ്ഡവർമ്മയുടെ രാജാധിപത്യത്തിനെതിരെ ഉടവാളെടുത്ത് പൊരുതി ഒടുവിൽ കൽക്കുളം ക്ഷേത്രത്തിലെ മുഖമണ്ഡപത്തിലെ കഴുമരത്തിൽ പെടഞ്ഞു മരിച്ച് രക്തസാക്ഷിത്വം മരിച്ച വീരകേരളത്തിലെ ആദ്യത്തെ ജനാധിപത്യവാദികളായ എട്ടുവെട്ടിപ്പിള്ളമാരുടെ കുടുംബ ശാഖകളിൽ ഒന്നാണ് ഈ ചെമ്പകശ്ശേരി തറവാട്. ഏഴ് തിരികളിട്ട് കൊടുത്തിയ സ്വർണ്ണവിളക്കിന് മുന്നിൽ നിന്ന് വേദശാസ്ത്രങ്ങൾ ഓതിപ്പടിച്ച് കച്ചയുടുത്ത് കളരിയിലിറങ്ങി ഉടവാളേറ്റുവാങ്ങി അംഗം പഠിച്ച ഒരു വലിയ തലമുറയുടെ ഇങ്ങേ തലമുറക്കാരൻ. അവനെന്ത് പഠിക്കാൻ, അക്ഷരശ്രീയുടെ കടമ്പ കടക്കാൻ തെരുവ് വിളക്കിന്റെ പ്രകാശം. നമ്പ്യാർ മാഷ് പ്രിയ ശിഷ്യനെയും ചേർത്ത് പിടിച്ച് ചെമ്പകശ്ശേരി തറവാടിന്റെ ഉമ്മറത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഉമ്മറത്ത് എണ്ണ തീർന്നു മയങ്ങുന്ന ഒരു മണ്ണെണ്ണ വിളക്കിരുന്ന് മുരിഞ്ഞു കെട്ടു. എടോ രഘു, താൻ ഇവിടെ ഇരുന്ന് പഠിച്ചു. നമ്പ്യാർ മാഷ് പോകാനിറങ്ങുമ്പോ അടുക്കള വാതിലിൽ ഒരു നിഴലാട്ടം. ഗോവിന്ദപിള്ളയുടെ മൂത്ത മകൾ മാലതി അവൾ പടിവാദത്തിൽ വന്നു നിന്ന് കണ്ണുനീരും. 35 വയസ്സ് കഴിഞ്ഞിട്ടും മംഗല്യ പാക്കിന്റെ വിൽക്കാത്ത ആ പാവപ്പെൺകുട്ടി വീടുകൾ തോറും പച്ചക്കറി വിൽക്കാൻ പോയില്ലെങ്കിൽ അന്ന് ചെമ്പകശ്ശേരി തറവാട്ടിൽ അത്താഴ പട്ടിണിയാണ്. മാഷി പിന്നെ അവിടെ നിന്നിൽ ഇറങ്ങി നടന്നു. നടക്കാൻ തുടങ്ങുമ്പോ അവളുടെ ഒരു കുട്ടി കരച്ചിലാണ് എന്റെ മാഷേ, ഞാനിത് എങ്ങനെ സഹിക്കും മാഷേ, അച്ഛനൊന്നും സാധനങ്ങളൊക്കെ വാരി അടിച്ചുടച്ചിട്ടില്ല. രഘുവിന് നാളെ പരീക്ഷ, ഞാനിത് എത്ര കാലം സഹിക്കണം മാഷേ, എത്ര കാലം. പിന്നെ മാഷ് ഒട്ടും വൈകിയില്ല, ഇറങ്ങി നടന്നു. പാടം കടന്ന് വീട്ടുമുറ്റത്ത് എത്തുമ്പോ വെളിച്ചമില്ല. ഓ, സാഹം വരാൻ വൈകുന്നോണ്ട് വീട്ടുകാരത്ത് നേരത്തെ കയറി കഥ കടച്ചുറക്കറായി. മാഷ് ഉമ്മറത്ത് കയറി തൊണ്ട എനക്കി ശബ്ദമുണ്ടാക്കി. ഇതാ പടിവാതിൽ തുറന്നിറങ്ങി വരുന്നു മാഷിന്റെ വീട്ടുകാരത്ത്. മാസ്റ്ററുടെ കൈ നിറയെ കരിവളയും കണ്ണുകളിൽ കൗതുകവും, കൈ നിറയെ കരിവളയും കണ്ണുകളിൽ കൗതുകവും, കണ്ടു നിന്നാൽ കാണികൾക്ക് പൊന്നോണപ്പൂവ്, പൊന്നോണപ്പൂവ്, ഒരു പൊന്നോണപ്പൂവ്, പൊന്നോണപ്പൂവ്, ഒരു പൊന്നോണപ്പൂവ്. നമ്മളെ നീ ഒറ്റയ്ക്കുള്ളോ? ഇതൊക്കെ അപ്പുറത്തെ ചേച്ചിയും പേരും ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. മാ ഷൂണ് കഴിഞ്ഞ് വായന മുറിയിൽ വന്നിരിക്കുമ്പോൾ ലക്ഷ്മോ അന്നത്തെ തപാലിൽ വന്ന ഒരു കത്ത്. ഇങ്ങനെ പോകും ഈ കഥയുടെ അവതരണം. ശരി, വളരെ സന്തോഷം ശ്രീ പ്രവീൺ കുമാർ. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പെർഫോമൻസ് കാണാൻ സാധിച്ചത്, ഒരുപാട് സന്തോഷം. നന്ദി താങ്കൾ വന്നതിൽ. കൂടുതൽ സംസാരിക്കണമെന്നുണ്ടായിരുന്നു, സമയത്തിന്റെ പ്രശ്നം കൊണ്ടാണ്. ഒരുപാട് നന്ദി, ആശംസകൾ. ലേഡീസ് മാൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.